ബിനീഷ് ബാസ്റ്റിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ താരം പുതിയ വീട് വെക്കാനുള്ള തയ്യാറെടുപ്പിൽ സൂപ്പർ താരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സിനിമയില്ലാത്തപ്പോൾ ടൈൽസ് പണിക്ക് പോകും വീട്ടിലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ജോലിക്ക് പോയേ പറ്റൂ ഇതു പറയുന്ന നടനാണ് ഇളയദളപതി വിജയ്യുടെ സിനിമയിലൂടെ വില്ലനായി തിയേറ്ററുകളെ ഇളക്കി മറിച്ച തോപ്പും പടിക്കാരൻ ബിനീഷ് ബാസ്റ്റിൻ ചെറിയ ഗുണ്ടയായി വെള്ളിത്തിരയിൽ ജീവിതം തുടങ്ങിയ ബിനീഷ് ബാസ്റ്റിൻ ഇന്നറിയപ്പെടുന്ന ഒരു വലിയ ഗുണ്ടയാണ് എന്നിട്ടും ആ ജീവിത പ്രാരാബ്ദങ്ങൾ തീരുന്നില്ല ഇതുതന്നെയാണ് വീട്ടിലെ വിശേഷത്തിലും നിറയുന്നത് ഇതിന് മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് താരം പത്താം ക്ലാസ്സിൽ തോറ്റ് ജീവിക്കാൻ വേണ്ടി ടൈൽസ് പണിക്കിറങ്ങി ഒടുവിൽ സിനിമയിലെത്തിയ ബിനീഷ് ബാസ്റ്റിൻ്റെ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ് സിനിമയിലേക്കാളും ടിസ്റ്റ് കൊച്ചി തോപ്പുംപടിയിലാണ് ബിനീഷ് ബാസ്റ്റിൻ്റെ വീട് അച്ഛൻ സെബാസ്റ്റ്യൻ അമ്മ മരിയ അച്ഛന് സ്വർണ്ണപ്പണിയായിരുന്നു ജോലി പിന്നീട് മത്സ്യബന്ധനത്തിലേക്ക് തിരിച്ചു എട്ട് വർഷം മുമ്പ് അച്ഛൻ മരിച്ചു അമ്മയ്ക്ക് ബീഡി വീടിതെറുപ്പായിരുന്നു ജോലി രണ്ടര സെൻറ്റിലുള്ള പഴക്കമുള്ള ഓടിട്ട വീട്ടിലാണ് ബിനീഷ് ബാസ്റ്റിനും അമ്മയും താമസിക്കുന്നത് സഹോദരങ്ങളെല്ലാം മാറി താമസിച്ചപ്പോൾ അമ്മയും ബാസ്റ്റിനും ഒറ്റയ്ക്കായി സിനിമ ബിനീഷിന്റെ വലിയ സ്വപ്നമൊന്നുമായിരുന്നില്ല അവിചാരിതമായി എത്തിപ്പെട്ടതാണ് കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു ബിനീഷിൻ്റെത് പത്ത് സെന്റിൽ ഏകദേശം നാല്പത് വർഷത്തോളം പഴക്കമുള്ള വീടായിരുന്നു ബിനീഷിൻ്റെത് ചതുപ്പ് പ്രദേശമായതിനാൽ എല്ലാ വർഷവും മഴക്കാലത്ത് വീടിനകത്ത് വെള്ളം കയറും വീട് നിറയെ ചെളി അവശേഷിപ്പിച്ചാണ് ഓരോ മഴക്കാലവും കടന്നുപോയിരുന്നത് അന്നൊന്നും വീട്ടിൽ കറണ്ട് കണക്ഷൻ പോലുമില്ല രാത്രിയാകുമ്പോൾ കട്ടിലിൽ പിടിച്ചു കിടന്നില്ലെങ്കിൽ കൊതുക് കൊത്തിപ്പറക്കുമെന്ന സ്ഥിതിയായിരുന്നു ഈ വീട്ടിൽ നിന്നാണ് മാറ്റത്തിന് ബിനീഷ് തയ്യാറെടുക്കുന്നത് തെരി എന്ന വിജയ് സിനിമ റിലീസ് വരെ ബിനീഷ് ടൈൽസ് പണിക്ക് പോകുമായിരുന്നു ടൈൽസ് പണിക്കിടെയാണ് അഭിനയിക്കാനുള്ള വിളി വന്നത് ഉടനെ ജോലി മതിയാക്കി സൈറ്റിൽ സെറ്റിലെത്തി പിന്നെ സംഭവിച്ചതല്ല അത്ഭുതം വിജയ് അവതരിപ്പിക്കുന്ന ജോസഫ് കുരുവിള എന്ന കഥാപാത്രത്തിൻ്റെ കേരളത്തിലുള്ള സീനിലെ വില്ലനായിട്ടാണ് ബിനീഷ് തകർത്ത് അഭിനയിച്ചത് തെരിയുടെ വിജയത്തിന് ശേഷം സിനിമയിൽ തിരക്ക് കൂടി ഇതോടെ ടൈൽ പണിയും തൽക്കാലത്തേക്ക് നിന്നു പക്ഷെ സിനിമയിൽ ഇടവേളയുണ്ടായാൽ ബിനീഷ് ബാസ്റ്റിന് വീണ്ടും പഴയ പണിയിലേക്ക് പോകാൻ ഒരു മടിയുമില്ല ഇതാണ് ബിനീഷിനെ മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ ഇടികൊണ്ടിട്ടുണ്ടെങ്കിലും വിജയുടെ ഇടികൊണ്ടപ്പോഴാണ് ബിനീഷിന്റെ ഭാഗ്യം തെളിഞ്ഞത് തെരയിൽ അഭിനയിക്കുന്നത് വരെ സിനിമ മുഴുവൻ സമയമാക്കുന്ന കാര്യം ആലോചിച്ചിരുന്നില്ല ജീവിത സാഹചര്യം തന്നെയാണ് അതിൻ്റെ കാരണം ബോഡി ബിൽഡിങ്ങിന് പോയപ്പോൾ സമ്മാനമായി ലഭിച്ചതാണ് ബിനീഷിന് സിനിമ രണ്ടായിരത്തി അഞ്ചിൽ മിസ്റ്റർ എറണാകുളം ആകുന്നവർക്ക് റാഫി മെക്കാട്ടിൻ്റെ പാണ്ഡിപ്പട എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരമുണ്ടായിരുന്നു അങ്ങനെയാണ് അഭിനയ അഭിനയരംഗത്തേക്ക് ബാസ്റ്റിൻ്റെ കടന്നുവരവ് ദിലീപ് നായകനായ പാണ്ടിപ്പടയിലൂടെയായിരുന്നു ബിനീഷിൻ്റെ വെള്ളിത്തിരയിലേക്കുള്ള രംഗപ്രവേശം പൃഥ്വിരാജ് നായകനായ പാവാടം മുതൽ അറിയപ്പെടുന്ന വേഷങ്ങളിൽ ബിനീഷ് അഭിനയിക്കാൻ ആരംഭിച്ചു നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജയിലൂടെ മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു തെരിയിൽ ഒരു മലയാളി വില്ലനെ സംവിധായകൻ ആറ്റ്ലി തേടുന്നുണ്ടായിരുന്നു ഒട്ടേറെ പേരുടെ ഫോട്ടോകൾ കണ്ടെങ്കിലും പറ്റിയ ആളെ അന്ന് കണ്ടില്ല ചെന്നൈയിലെ സ്ക്രീൻ ടച്ച് എന്ന ഏജൻസി വഴി ലഭിച്ച ഫോട്ടോ കണ്ടാണ് ബാസ്റ്റിനെ വില്ലനാക്കാൻ സിനിമയിലേക്ക് വിളിച്ചത് മോഹൻലാലിനൊപ്പം അഭിനയിച്ച ഏഞ്ചൽ ജോണിൻ്റെയും കാട്ടുമാക്കാൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോയും കണ്ട് സംവിധായകൻ വില്ലനായി നിശ്ചയിക്കുകയായിരുന്നു ബാസ്റ്റിനെ ഇളയദളപതി വിജയിയോടൊപ്പമുള്ള അഭിനയം ബാസ്റ്റിന്റെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷയുമായി ഉറക്കമിളച്ചും വീട് തരത്തും ആടിനെ വളർത്തിയുമൊക്കെ അമ്മ സമ്പാദിച്ച പണം കൊണ്ടാണ് വെറും ചായ്പായിരുന്ന വീട്ടിൽ മുറികൾ പടിപടിയായി കൂട്ടിച്ചേർത്തത് ഇപ്പോൾ എല്ലാം കൂടി നാല് മുറികൾ തട്ടിക്കൂട്ടിയിട്ടുണ്ട് എല്ലാ വർഷവും വീട്ടിൽ ചെറുതായി വെള്ളം കയറുമെങ്കിലും കഴിഞ്ഞ വർഷം വാതിൽപ്പടി ഉയർത്തി വെള്ളം കയറി അത് വാർത്തയായപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ പുറത്തുള്ളവർ അറിയുന്നതെന്ന് ബിനീഷ് ബാസ്റ്റിൻ പറയുന്നു പുതിയ വീട് നിർമ്മിച്ചു തരാമെന്നതടക്കം നിരവധി സഹായ വാഗ്ദാനങ്ങൾ അതിനുശേഷം ലഭിച്ചു പക്ഷേ ബിനീഷ് അതെല്ലാം സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യമുണ്ട് എൻ്റെ സ്വന്തം വീട് എൻ്റെ വിയർപ്പ് കൊണ്ട് തന്നെ സാക്ഷാത്കരിക്കണം അല്ലെങ്കിൽ അതിൽ കിടക്കുമ്പോൾ ഉറക്കം വരില്ല ഇതായിരുന്നു താരത്തിൻ്റെ പ്രതികരണം വെബ്ഡസ് ഡെസ്ക് തത്വമൈന്യൂസ്